കഴിഞ്ഞ ദിവസം കേരളത്തിലെ കൊട്ടാരക്കര കുടുംബ കോടതിയിൽ വന്നിട്ടുള്ള മീഡിയേഷനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു മെയിൻ്റനൻസ് കേസിൻ്റെ ഒരു വിധി, അത് ഞാൻ വായിക്കാം. അപ്പോൾ അതെങ്ങനെയാണ് സംഭവം എന്ന് പറയുന്നത്, 2023 MC കേസാണ്. അപ്പോൾ ഹെഡിങ് ഇങ്ങനെയാണ് വരുന്നത്, മെമ്മോറാണ്ടം ഓഫ് അഗ്രിമെൻറ്റ് അണ്ടർ സെക്ഷൻ 89 ഓഫ് ദി കോഡ് ഓഫ് ദി സിവിൽ പ്രൊസീജിയർ റെഡ് വിത്ത് റൂൾസ് 24 and 25 ഓഫ് ദി സിവിൽ പ്രൊസീജിയർ മീഡിയേഷൻ റൂൾസ് 2005 എന്നുള്ള ഹെഡിങ്ങാണ് അവിടെ വരുന്നത്. അപ്പോൾ ഈ വിധിച്ചു എന്ന ആൾ നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബറാണ്, നമ്മുടെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ പ്രകാരം അദ്ദേഹം കോടതിയിൽ മീഡിയേഷന് പോയപ്പോൾ മീഡിയേറ്ററുമായിട്ട് സംസാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായിട്ടുള്ള ഓർഡറിന് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അതായത് ടി നമ്പർ കേസിൽ മൈനർ രണ്ടാം ഹർജി കക്ഷിയായ കുട്ടിയുടെ പേര് പ്രതിമാസം 2000 രൂപ വീതം ജീവനാംശമായി നൽകിക്കോളാമെന്ന് എതിർകക്ഷി സമ്മതിച്ചിരിക്കുന്നു. കൂടാതെ കുടിശ്ശികയായുള്ള തുക 12 മാസങ്ങളിലായി 1000 രൂപ വീതം പ്രതിമാസ ജീവനാംശമായി നൽകാമെന്നും എതിർകക്ഷി സമ്മതിച്ചിരിക്കുന്നു. ഇതാണ് ഈ മീഡിയേഷനിൽ വന്നിട്ടുള്ള MC യുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിധി. എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ ആദ്യമായിട്ട് തോന്നുന്നു 2000 രൂപ പ്രതിമാസം മെയിൻ്റനൻസ് തുകയായി വിധിച്ചിട്ടുള്ള ഒരു ഉത്തരവായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ ഈ നിയറസ്റ്റ് കേസുകളിൽ. അപ്പോൾ ഇദ്ദേഹം കോടതിയിൽ പറഞ്ഞ ഈ മീഡിയേഷനിൽ പറഞ്ഞ പോയിൻ്റ് ഇതാണ്, 10 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചികിത്സിച്ചാൽ മതി, കുട്ടീനെ ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിച്ചാൽ മതി, കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള എന്ത് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും കേരള ഗവൺമെൻറ്റിൻ്റെ പല സ്കീമുകളിലും കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 3 വയസ്സായിട്ടുള്ളൊരു കുട്ടിക്ക് 2000 രൂപ എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് ധാരാളമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു രീതിയിൽ തന്നെയാണ് അംഗീകരിക്കേണ്ടത്. കാരണം CRPC എവിടെയും പറഞ്ഞിട്ടില്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകണമെന്നോ CBSE ICSE സ്കൂളുകളിൽ പഠിപ്പിക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ മാവേലി സ്റ്റോറുകളുണ്ട്, മെഡിക്കൽ കോളേജുകളുണ്ട്, ജില്ലാ ആശുപത്രികളുണ്ട്, അങ്ങനെ പല പല സൗകര്യങ്ങളുമുള്ള ഒരു നാടാണ് ഈ കേരളം എന്ന് പറയുന്നത്. അപ്പോൾ ആർഭാടം വേണ്ട, എൻ്റെ കുട്ടീനെ ഇങ്ങനെ വളർത്തിയാൽ മതി, കൂടാതെ ഭാര്യയ്ക്ക് ജോലി ഉള്ളതുകൊണ്ട് ഞാൻ കൊടുക്കുന്ന ഈ 2000 രൂപയുടെ കൂടെ ഭാര്യയുടെ ശമ്പളത്തിൽ നിന്നും ഒരു പങ്ക് കുട്ടിയുടെ കേസുമായി ബന്ധപ്പെട്ട് കൊടുക്കണമെന്നും ഇദ്ദേഹം പറയാനുണ്ടായിട്ടുള്ളത്. അല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് കേസായിട്ട് പോകും, എന്നെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് മീഡിയേറ്റർക്കെതിരെ കേസായിട്ട് പോകും എന്നും പറഞ്ഞ് സംസാരം ഉണ്ടാവുകയാണ് ചെയ്തിട്ടുള്ളത്. ഒടുവിൽ ഇദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും മീഡിയേറ്റർ അംഗീകരിക്കുകയും എതിർകക്ഷി അംഗീകരിക്കുകയും